हलो माय फ्रेंड्स या जिजो वाड़ूकारन एल्लावर्क्कुम एन्टे यूट्यूब चानलिलेक्क स्वागतम इन या निंगड़े मुंबिले ओरु पुतिय विभवमायिट्टाण वन्निरिक्कुन्नत वेरे ओन्नुमल्ल नम्मुडे नाट्टिले वळरे सुलभमायिट्ट किट्टुन्न चेरक्क कोण्ड ओरु चम्मंति उंडाक्कुक नल्ल वळरे टेस्टी आयिट्टुळ्ळ चम्मंतियाण ई चम्मंति एंगनेयाण उंडाक्कुन्नत एन्न नमुक्क नोक्काम അപ്പോൾ നമുക്ക് ഇതിനു വേണ്ട സാധനങ്ങൾ എന്തെന്ന് വെച്ചാൽ മെയിൻ സാധനം നമ്മുടെ ചെരക്ക പിന്നെ ഒരു രണ്ട് തണ്ട് മല്ലിയില നമ്മുടെ മിഞ്ചിന്റെ പുതിയനട ഇല തേങ്ങ ചിരണ്ടിയത് ഒരു രണ്ട് ഉണക്കമുളക് റെഡ് പിന്നെ രണ്ട് പച്ചമുളക് ഒരു അല്പം ജീരകം ഇഞ്ചി വെളുത്തുള്ളി കടുക് രണ്ട് തക്കാളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സബ്നാക്ക് വെളിച്ചെണ്ണയും കൂടി വേണം ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് എല്ലാം അരിഞ്ഞു എടുക്കണം അപ്പോൾ നമുക്ക് അരിഞ്ഞു എടുക്കണം ആയിട്ട് നമുക്ക് നോക്കാം സാധനങ്ങൾ നീക്കി വെച്ചിട്ട് ഞാൻ ഇപ്പോ ഈ ചെരക്കയുടെ ഇത് ഫുൾ ചെരക്കയുടെ നമുക്ക് കുറച്ച് ചെരക്ക മതി അപ്പോൾ ഞാൻ ചെരക്കയുടെ കുറച്ച് മാത്രമാണ് എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും ഞാൻ അരിഞ്ഞു എടുത്തിട്ടുണ്ട് ചെരക്കയുടെ തൊണ്ട് കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ വാങ്ങിക്കുന്ന ചെരക്ക ആകുമ്പോൾ അല്പം മൂപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് തൊണ്ട് കളഞ്ഞിട്ടാണ് എടുത്തത് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ ഇത് നമ്മുടെ പുതിയന ഇല മിന്റിൻ്റെ ഇല അത് നമുക്ക് സാവധാനം ഇട്ടാൽ മതി അവസാനം ഉപയോഗിക്കേണ്ട സാധനമാണ് മുളക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചെറിയ എരി എന്തോ എത്ര ആവശ്യമുണ്ടോ അത്രയും മുളക് ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ചൂടാക്കാനായിട്ട് ഫ്രൈ പാൻ എടുത്ത് വെക്കാം അപ്പോൾ നമുക്ക് ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് നമുക്കപ്പോൾ അതിന് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഓയിൽ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടുക് അടിച്ചിടാം അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ചെറുക്കിയ നമ്മൾ അതിലേക്ക് ഇട്ടു അപ്പോൾ ഇനി നമ്മുടെ തക്കാളി അതിലേക്ക് ഇടാം ഇതിനകത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ടേസ്റ്റ് കിട്ടാൻ മഞ്ഞൾപ്പൊടി ഒരല്പം ഉപ്പ് ഉപ്പ് അവനവൻ്റെ ആവശ്യത്തിന് ഇടുക ഉപ്പ് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ പച്ചമുളക് അതിലേക്ക് ഇടുക രണ്ട് പച്ചമുളകാണ് എടുത്തേക്കുന്നത് ആ രണ്ട് പച്ചമുളക് ഇടുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഉണക്കമുളക് വരിക കാരണം ഞാൻ ലാസ്റ്റ് ഉപയോഗിച്ചതിന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് ഒത്തിരി കറുത്ത് പോകും കരിഞ്ഞ് പോകും അപ്പോൾ അതുകൊണ്ട് ഈ പച്ചമുളക് കൂടി അതിലേക്ക് ഇടുക എന്നിട്ട് നന്നായി നിറക്കുക അപ്പം നമ്മുടെ ഇത് ഏകദേശം വേവായിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് നമ്മുടെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടിടാം കേട്ടോ തേങ്ങ ഇടും അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീരകം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ജീരകം കൂടി അതിനകത്ത് ഇടാം ഇത് ശരിക്കും നന്നായി ഇളക്കാം നമ്മുടെ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ മല്ലിയിലയും കൂടി ഇടാണ് മല്ലിയില വേവിക്കേണ്ട ആവശ്യമില്ല വെറുതെ അതിലേക്ക് കൂട്ടി ഇളക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇത് ചിരക്കയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇത് അരച്ചെടുത്തിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്യാം ഓക്കെ ചൂടാറിയിട്ടുണ്ട് നമുക്കിത് പതുക്കെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അത് എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം കേട്ടോ
അപ്പൊ നമ്മുടെ ചെരക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കിടുക്കൻ സാധനമാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന സാധനമാണ് ചെരക്ക. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക, ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ പുതിയ വിഭവങ്ങളുമായിട്ട് ഇനി ഞാൻ വരും. വരുന്നതുവരെ